മഹത്വത്തിലേക്കും വളരെ ശക്തമായി പ്രേരണ നൽകുകയും പ്രേരിപ്പിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകയാണ് അഭിമന്യരായ തങ്ങളു പാപ്പ. അവിടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അൽഹംദുലില്ല, അവർ നടന്നു വളർന്ന വഴി, അവർ ജനിച്ച് വളർന്ന നാട്, സ്വന്തം നാട്. അല്ലാഹു ആ നാട്ടിൽ വലിയ സന്തോഷവും ബർക്കത്തും അല്ലാഹു നൽകട്ടെ. من ثنيات المدى وجهب الشكر علينا ما دعا لله دا الحمد لله الله تعالى നമുക്ക് ഈ തണൽ ഒരുപാട് കാലം നീട്ടി തരട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. തങ്ങളെ വളർന്ന തങ്ങൾ പഠിച്ച ചെറുപ്പകാലത്ത് തങ്ങളുടെ ജീവിതം ചെലവാക്കിയ ഏറ്റവും തങ്ങളുമായി കുറുബത്തുള്ള നാടാണ് ഈ കരേക്കാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടുകാർക്ക് വലിയ നിഅമത്ത്, വലിയ ബറക്കത്ത് ആ വിഷയത്തിൽ തന്നിട്ടുണ്ട്. അല്ലാഹു തആല റഹ്മത്താക്കി തരട്ടെ. ഞാന് മദീനത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയപ്പോ എപ്പോഴും നമ്മുടെ ദുആയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ആക്കി തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഞാൻ ഏതോ സമയത്ത് പകൽ സമയത്ത് ഉറപ്പൊന്ന് കിടന്നു ഉറങ്ങിയപ്പോ തങ്ങളുപ്പാപ്പയെ സ്വപ്നം കണ്ടു. തങ്ങളുപ്പാപ്പയെ സ്വപ്നം കണ്ടത് ഒരു പരിപാടിക്ക് ഞങ്ങളിങ്ങനെ തങ്ങളുടെ ഒരു ഖിദ്മത്തിലായി ഞാനിങ്ങനെ പോകുന്ന നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് മദീനത്ത് നിന്ന് ഞാൻ ഒരുപാട് ആ സമയത്ത് ദ്വാരം. അപ്പൊ എനിക്ക് മനസ്സിലായി തങ്ങളുടെ ഒരു സ്നേഹത്തിലും മഹബത്തിലും ആയിരിക്കും അതിന് സാധിക്കുക. കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് വിഷയം എന്തോ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില്, തങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തില് എന്റെ ഒരു ഉസ്താദിനോട് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു. ഞാൻ മദീനത്ത് നിന്ന് തങ്ങളെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് കേട്ടപ്പാട് പറഞ്ഞു, തങ്ങളെ മുറുക്കം പിടിച്ചോ എന്നാണ് എന്റെ സൂചന. തങ്ങളെ മുറുക്കം പിടിച്ചോ പോയിടണ്ടാന്നാണ് എന്റെ സൂചന. അത് മദീനത്ത് അല്ലാഹു തആല റഹ്മത്താക്കി തരട്ടെ. അപ്പൊ ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, ആ ഒരു മഹബ്ബത്ത്. തങ്ങളുപ്പാപ്പൊക്കെ ഞങ്ങളെ നാട്ടിൽ കുറെ വരാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ സ്ഥാപനം ഞങ്ങളെ നാട്ടില് തങ്ങളുപ്പാപ്പയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ ഒരു തണലിൽ തുടങ്ങാൻ ആരംഭിക്കുന്ന നിങ്ങളെ അതിനുവേണ്ടി ദുആ ചെയ്യണം. തങ്ങളെ വായും നമ്മുടെ ഈ സ്ഥാപനം ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. അല്ലാഹു എല്ലാ റഹ്മത്തും നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ബയ്യാറു സ്വലാത്തിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നവരായിരിക്കും. ജാറത്തിങ്കൽ സ്വലാത്തിന് നിങ്ങൾ പങ്കെടുക്കുന്നവർക്ക് എന്റെ ഒക്കെ ബഹുമാനം ഞാൻ നിങ്ങളോട് ഇൻഷാഅല്ലാഹ് പണ്ടതുപോലെ പറഞ്ഞല്ലോ. ഇനി ഇൻഷാഅല്ലാഹ് തങ്ങളുടെ നസീഹത്താണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ബയ്യാറു സ്വലാത്തിന് ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തങ്ങളെ ഇവിടെ കാണാൻ വേണ്ടി ഒരു നിങ്ങളെ നാട്ടിൽ നിന്ന് ആ മഹബത്ത് കൽബി നമ്മളോട് ഉണ്ടാകുന്ന ഒരു സ്നേഹം അള്ളാഹു തആല എപ്പോഴും അത് നിലനിർത്തി അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്തു തരട്ടെ. എന്റെ നാട്ടിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജുമാ ഖുതുബ ഓതുന്ന പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അയാളുടെ ഭാര്യ പ്രസവിച്ചിട്ട് അയാളെ മകള് പ്രസവിച്ചിട്ട് രണ്ടു മാസമായിട്ടുള്ള കുട്ടിയുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഇവിടുന്ന് ഭാഗത്തുനിന്ന് ഒരു ചെറിയ പ്രശ്നം വന്നു, അങ്ങനെ രോഗമായി ടെസ്റ്റ് ചെയ്തു. മജ്ജ മാറ്റി വെക്കലല്ലാതെ വേറെ വഴിയിൽ 800,000 rupees വേണം. അങ്ങനെ മജ്ജ മാറ്റി വെച്ച 30% പോലും രക്ഷപ്പെടുന്ന പ്രതീക്ഷയില്ല. എല്ലാ പണിയും കഴിഞ്ഞു പോയി, എല്ലാം തീർന്നു. അങ്ങനെ ഒരവസ്ഥ വളരെ സങ്കടമാണ്. അപ്പൊ ഞാന് ഇവിടെ വിളിച്ച് ബന്ധപ്പെട്ടു, നിങ്ങൾ തങ്ങളെ കാണാനൊരു വഴിയാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ തിങ്കളും ചൊവ്വയും നല്ല തിരക്കാണ്, എന്നാലും നിങ്ങൾ പോയി നോക്കുന്നു. അങ്ങനെ അവരെ കൂട്ട പെണ്ണുങ്ങളെ കൂട്ടാൻ പറ്റില്ല, അവര് ഡേഞ്ചറാണ്. അങ്ങനെ ആ പെണ്ണുങ്ങളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും മറ്റൊരു ബന്ധുവും കൂടെ തങ്ങളുടെത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞത്, ആ തിരക്കിന്റെ ഇടയിൽ തങ്ങളുടെത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തട്ടിവിടുന്ന സമയത്ത് അവര് വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, മിസ്ബാഹി ഉസ്താദ് അയച്ചതാന്ന് പറഞ്ഞപ്പോ ഒരു മിനിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു, കേട്ടു. എന്നിട്ട് അവര് പറഞ്ഞു, ഉസ്താദ് അയച്ചത് കൊണ്ട് അതിന്റെ ഒരു അരമിനിറ്റ് ഞങ്ങൾ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞു. ആ അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ മഹബ്ബത്ത് ഇവിടെ ദുനിയാവിൽ വെച്ച് തീരാതെ ആഹുറത്തിൽ മഹാന്മാരുടെ സ്നേഹത്തിലായി മഹാനായ തങ്ങളുടെയും അവിടുത്തെ ഉപ്പാപ്പ, അവിടുത്തെ വാപ്പ അബ്ദുൽ ഖാദർ കുഞ്ഞി തങ്ങൾ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ പരിചയമുള്ളവരായിരിക്കും. അല്ലാഹു തആല റഹ്മത്താക്കി തരട്ടെ. അവിടുത്തെ വാപ്പ നേരത്തെ ഞാൻ വാട്സപ്പ് കൂട്ടായ്മന്റെ കഥ പറഞ്ഞില്ലേ ഇവിടുത്തെ, അതുപോലെ അവിടുത്തെ മുജമ്മയിനത്തെ സ്നേഹിക്കുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാര്
13 കഴിഞ്ഞ വർഷം 101 ഖത്മുകൾ ഓതാൻ വേണ്ടി തീരുമാനിച്ചു മഹാനായ തങ്ങളുടെ പാപ്പയുടെ വാപ്പ അബ്ദുൽ ഖാദർ കുഞ്ഞി തങ്ങൾ റബീഉൽ അവ്വൽ 1 അവിടുത്തെ വഫാത്തായ ആ സമയമാകുമ്പോഴേക്ക് അത് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ പറഞ്ഞപ്പോ ആളുകൾ കൂടി ഓരോരുത്തർ ഏറ്റെടുത്ത് ഞങ്ങൾ 313 ക്ലോസ് ചെയ്യാമെന്ന് 385 അധികമായി. ഇപ്പൊ ഞങ്ങളെ പ്രതീക്ഷ റബീഉൽ അവ്വൽ ആകുമ്പോൾ 786 ഇസ്മിന്റെ അതാ അതെങ്കിലും എത്തിക്കണം, അല്ലാഹു തആല തൗഫീഖാക്കി തരട്ടെ. അപ്പൊ എന്തിനാണത്? അത് മഹാന്മാരുടെ ഒരു മഹബത്താണ്. അപ്പോ ആ ഉപ്പാപ്പയിലേക്ക് അങ്ങ് നോക്കിയാല് ഭാര്യത്തങ്ങന്മാരവിടെ ഉപ്പമാര് ഉമ്മമാരുടെ ഹൃദുമത്തിലായി അവരുടെ ഒരു ആത്മീയമായ മദത് നമുക്ക് കിട്ടിയാൽ അതൊരു വലിയ നേട്ടമാണ് എന്ന തിരിച്ചറിവാണ്. അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, തങ്ങളുടെ ഉപ്പാപ്പക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ നാട്ടുകാരെ സന്തോഷമുണ്ട്, ഈ നാട്ടിലെത്തിയത് എനിക്കും സന്തോഷമുണ്ട്. തങ്ങൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിളിച്ചൊരു വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല റഹ്മത്തും റാഹത്തും നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. الحمد لله رب العالمين വളരെ സന്തോഷത്തോടെ അതിലുപരി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന അഭിവന്ദനായ സയ്യിദ് ബായാർ തങ്ങൾ പാപ്പ, അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. 24-ാമത്തെ മജ്ലിസിനെ ധന്യമാക്കി തന്നു അൽഹംദുലില്ലാഹ്. ഈ സ്വലാത്തിന്റെ 25-ാമത്തെ മജ്ലിസും വാർഷിക മജ്ലിസും അവിടുത്തെ സാന്നിധ്യം കൊണ്ടും ദുആ കൊണ്ടും നമുക്ക് അനുഗ്രഹമാക്കി തന്നു. അല്ലാഹു തആല ദീർഘനാൾ ആ തണലിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുനീയരായ ഇസ്ബാഹി ഉസ്താദ് ഒരുപാട് സമയം ആവശ്യമായ നസീഹത്തുകളൊക്കെ നൽകി, അല്ലാഹു അവിടത്തേക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഈ മഹത്തായ മജ്ലിസിലേക്ക് തബറുക്കിനുള്ള ഭക്ഷണത്തിനും മറ്റുമായി ഒരുപാട് സഹായിച്ചവരുണ്ട്. പ്രവാസ ലോകത്തും നാട്ടിലുമുള്ള സുഹൃത്തുക്കൾ ഭക്ഷണം പാചകം ചെയ്യുന്നവർ ഒരുപാട് സമയമായി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ജാമിയ ബിഹുറൈറ എന്ന സ്ഥാപനം അതിന്റെ രജിസ്റ്റർ കഴിഞ്ഞ് ആദ്യമായി ആ ആധാരവുമായി ആ മണ്ണിലേക്ക് കടന്നു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു അനുഗ്രഹം നമുക്കത് വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ സ്വലാത്തിന്റെ തന്നെ 3-ാമത്തെ വാർഷികത്തിലാണ് ബഹുമാനരായ സയ്യിദ് അവറുകൾ സംബന്ധിക്കുന്നത്. അള്ളാഹുവെ, ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് ആ തണലിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇരിക്കുന്ന ഒരാളോടും ബഹുമാനപ്പെട്ടവരുടെ വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല. അനുഭവം ഒരാൾക്കും നിഷേധിക്കാനും സാധ്യമല്ല. ഇപ്പോ ഏൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാനും നമ്മുടെ കരീം സാഹിബും കൂടി തങ്ങൾ പാപ്പാന്റെ അടുത്ത് ഏൽപ്പിച്ചൊന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച ചെന്നതായിരുന്നു. ഈ നാട്ടിലെപ്പോ മജ്ലിസിലുണ്ട് സുഹൃത്ത്, വിദേശത്തു നിന്ന് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. പഠിച്ച വിദ്യ 18 പയറ്റി. നമ്മളും പല ആളുകളുമായി മുട്ടി നോക്കി, ഉസ്താദുമാരോടും മജ്ലിസുകളിലൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയാസമുണ്ടല്ലോ തങ്ങള്, അത് സാരല്ല, ഇൻഷാല്ലാ പതിരിങ്ങളുടെ പേര് 25 ആശീർവദിക്കോളൂ, അവരിങ്ങോട്ട് വന്നോളൂ. അൽഹംദുലില്ലാ, ഞങ്ങൾ കാടാമ്പുഴക്ക് എത്തിയില്ല. അപ്പോഴേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യമൊന്നുമല്ല, അനുഭവം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ഞാൻ എന്റെ പെങ്ങളെ, ചെറിയ പെങ്ങളെ വിവാഹം നിശ്ചയിച്ച് 14 ദിവസം ഞാൻ ഭാഗ്യമാക്കിയുള്ളത്, കയ്യിലൊന്നുമില്ലാതെ വളരെ വിഷമിച്ചൊരു സാഹചര്യം, നോട്ടും നിരോധിച്ചു, ബാങ്കിലും പോകാൻ വയ്യാത്തൊരു സമയം. എന്റെ വലത്തെ പോക്കറ്റിൽ ഒരു തൊപ്പിയും ഇടത്തെ പോക്കറ്റിൽ ഒരു ടവലും വെച്ചുകൊണ്ട് പാന്റ് ഇട്ടിട്ടുകൊണ്ടായിരുന്നു തങ്ങളടുത്ത് ചെന്നത്. സത്യത്തിൽ സങ്കടം വന്നുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം, പലരോടും തിരുമറിക്ക് ചോദിച്ച പാര കയ്യിലും കാശില്ല, മുട്ടിയ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോ അവിടെ വിശ്രമത്തിന്റെ സമയത്ത് ചെന്നിട്ട് പറഞ്ഞു, സങ്കടത്തോടെ പറഞ്ഞപ്പോ പറഞ്ഞു, ഒന്ന് വിഷമിക്കട്ടെ, ഇതിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു സംഖ്യ മന്ത്രിച്ച് അത് വലിയ സംഖ്യയാണ് എന്റെ ജീവിതത്തിൽ തന്നു. ഞാൻ പലരോടും ചോദിച്ചിട്ട് കിട്ടാത്ത സംഖ്യ എന്റെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, 10 ലക്ഷം രൂപ അവിടെ ഉണ്ട്, കൊണ്ടേക്കൂടെ, ആവശ്യമാവുന്ന സമയത്ത് തിരിച്ചു തന്നാ മതി. ഞാൻ ഏകദേശം 6-7 മാസം കഴിഞ്ഞിട്ടാണ് ആ പൈസ തിരിച്ചു കൊടുത്തത്. ഞാനിത് പറഞ്ഞു വരുന്നത്
സാദാത്തുക്കൾ, അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ജയാണ്, മാംസമാണ്, രക്തമാണ്. അതിന് വലിയ അസറുണ്ട്, ഫലമുണ്ട്. നമ്മളത് അനുഭവിച്ചറിഞ്ഞവരാണ്. സാധാരണക്കാരായ നമ്മൾ നമ്മുടെ നാക്ക് കൊണ്ട് ആലിമീങ്ങളെ, സാദാത്തീങ്ങളെ കുറിച്ച് പരാമർശങ്ങൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടം സൃഷ്ടിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇവിടത്തെ ഈ മജ്ലിസ് 25 കൊല്ലമായി ഇന്ന് വരെ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കൈപ്പമംഗലം അബ്ദുൽ കരീം ഹാജി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മഖാമിൽ സിയാറത്ത് ചെയ്യാതെ നമ്മൾ ആളെ ഏൽപ്പിക്കാറില്ല. കഴിഞ്ഞ വർഷം വന്നത് ഞമ്മക്കൊരു റാഹത്തായിട്ടില്ല. തങ്ങൾ പറയുന്നു ഞമ്മക്ക് അൽഹംദുലില്ലാ എപ്പോ വന്നാലും സന്തോഷമേ ഉള്ളൂ. വേണ്ട രീതിയിൽ തങ്ങൾക്ക് മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് തിരക്കായതുകൊണ്ട് പറഞ്ഞു ഞാൻ അടുത്ത ഒരു പരിപാടിയിൽ വരാമെന്ന്. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് ഡേറ്റ് തന്നു, നമ്മൾ അവിടെ സിയാറത്ത് ചെയ്തു, ശേഷം പോയി ആവശ്യപ്പെട്ടു. കുഴപ്പമില്ല, ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞു. ഈ മജ്ലിസ് ഏറ്റെടുത്തു. അല്ലാഹു തആല ഇനിയും നമുക്ക് ഒരുപാട് നാൾ ആ തണൽ നമുക്ക് നീട്ടിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കരീമാജി സ്ഥാപിച്ച മജ്ലിസ് ആദ്യത്തെ വാർഷികം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ കൊണ്ടൂർ ഉസ്താദായിരുന്നു. അത് ഷെയ്ഖുനയുടെ വഫാത്തിനോടടുത്ത സമയം വിശ്രമത്തിൽ കിടക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചത് ഷെയ്ഖുനയായിരുന്നു. ഷെയ്ഖുന പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് കൊണ്ടൂരിനെ പോയി വിളിക്കി എന്ന് പറഞ്ഞു. കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. കൊണ്ടൂർ ഉസ്താദ് ഉച്ചക്ക് 2:30 എത്തി. രാത്രി 10:30 സ്വലാത്തിന്റെ വാർഷികം കഴിഞ്ഞാണ് ഒന്നാമത്തെ വാർഷികം ഇവിടുന്ന് കഴിഞ്ഞ് തിരിച്ചു പോയത്. അള്ളാഹുവെ അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണം. ഈ 25-ാമത്തെ വാർഷികം കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അള്ളാഹു ഈ നാടിന് വലിയ പ്രകാശം, നാടിനെന്ന് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആശാ കേന്ദ്രമായി. എത്ര ആളുകളെയാണ്, നമ്മുടെ മുഖത്താണല്ലോ, നമ്മുടെ തൊട്ടടുത്താണല്ലോ പിലാത്തറ. ഒരു ദിവസം 12 മുതൽ രാത്രി 8-9 വരെ എന്നെ പോലെ ആളുകൾ വിശ്രമിക്കാൻ വരുന്ന ദിവസത്തിലാണ് പോയി. ബുദ്ധിമുട്ടിക്കാന്ന് പറയല്ല, അങ്ങനത്തെ ഓരോ ആളുകളുടെ വിഷമം നമ്മോട് പറയുമ്പോ, സങ്കടം പറയുമ്പോ നമ്മൾക്ക് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും. ഇന്ന് പത്രത്തിൽ നമ്പർ കൊടുത്തപ്പോ തിരൂര്, കൂട്ടായി, മലപ്പുറം ജില്ലയിലുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിലുള്ള ആളുകളും പത്രത്തിൽ ആ നമ്പർ കണ്ട് വിളിച്ചിട്ട് പറയേണ്ടത് തങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറയണം. ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലാണ്. പ്രവാസി സുഹൃത്തുക്കൾ ഓൺലൈനിലൂടെ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അവരും ആവശ്യപ്പെടുന്നു, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും ഏൽപ്പിക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം അവിടുത്തെ തണൽ നീ നീട്ടിത്തരണം റഹ്മാനെ, അവിടുത്തെ ആയുസ്സിലും നീ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ, അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ഈ മജ്ലിസിന്റെ മജ്ലിസിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാ. قلت سهيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلب على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضلك عند رحمه للعالمين اشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും
ഞങ്ങളുടെ സ്നേഹികളിലും. ഈ മഹത്തായ മജ്‌ലിസിന്റെ തുടക്കം മുതൽ വർഷങ്ങളായി ഇന്ന് വരെയുള്ള പ്രത്യേകിച്ച് നീ സദസ്സിനോടും സഹായിച്ച് സഹകരിച്ച് ദ്വാരകാൻ കടപ്പെട്ട നാട്ടിലും ഈ അടുത്ത ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സകല സ്നേഹജനങ്ങൾ ദ്വാരകാൻ കേൾപ്പിച്ചവർ ബയാറ സ്വലാത്ത് കടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത ശ്രോതാക്കളുമായി സ്നേഹികളായ ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാതുകൾ പണ്ഡിതന്മാർ അഹ്ലു സുന്നയുടെ നേതാക്കൾ കാരണവന്മാർ പ്രിയപ്പെട്ട നാട്ടുകാരെ മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായിയുടെ വളരെ സാരസമ്പൂർണമായ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മറ്റേ നമ്മുടെ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. അശറോ മാസ പരിപാടി ആയതുകൊണ്ട് ഇന്ന് മറ്റൊരു പരിപാടി വേൽക്കരുത് എന്ന ഷർത്തും വെച്ചതുകൊണ്ട് അങ്ങനെ വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ എത്തുകയും മഹാനരായ ഷേഖുന കൈപ്പമംഗലം മഹാനവറുകൾ തുടങ്ങി വെച്ച ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ 25-ാം വാർഷികം സംഘടിപ്പിച്ചിട്ടാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. സ്വലാത്ത് സകല പ്രശ്ന പരിഹാരമാണല്ലോ, അതിലൊരു ഇഷ്കാലുമില്ല. ഈമാനുള്ള ആളുകൾക്ക് അതിൽ സംശയിക്കേണ്ടതില്ല. അത് സകലത്തിനും പരിഹാരം തന്നെയാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അവിടെ ആഹ്വാനമാണ്. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി, അവിടത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ ബഹുമാനം എന്താണ്? അത് ഖബറിൽ വലിയ പ്രകാശമാണ്. ദുനിയാവ് ഇങ്ങനെ പോവല്ലേ, ഇവിടെ ഉള്ള ഒന്നിനും നിലനിൽപ്പില്ല. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് മനുഷ്യന്റെ അവസാനം ആർക്കും പറയാൻ പറ്റും. ഒരാൾക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമുക്കറിയാം ഈ ഈദുൽ അദ്ഹ കുറഞ്ഞ ദിവസമല്ലായിട്ടുള്ളൂ, കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നല്ലോ, ഒരാഴ്ച ആയിട്ടുള്ളൂ.
കഴിഞ്ഞ ഈ ദിവസമായിരുന്നു പെരുന്നാൾ, ബലിപെരുന്നാൾ. കഴിഞ്ഞ ബുധനാഴ്ച, ചൊവ്വാഴ്ച ഞാൻ വയറു പോകുന്നത്, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ബലിപെരുന്നാൾ, ഇന്ന് ചൊവ്വാഴ്ച, ഏഴ് ദിവസത്തോളായി. ഏതായിരുന്നാലും ആ എഴുതുൽ അള്ളാഹ കേരളീയ വിശ്വാസി ജനങ്ങൾ സന്തോഷത്തോടെയാണ് ആഘോഷിച്ചത്, അതോ വേദന കടിച്ചുകൊണ്ടാണോ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്? എന്റെ വിഷയം കഴിഞ്ഞ ചെറിയ പെരുന്നാൾ എഴുതുൽ ഫിത്വർ, ആ ആഘോഷവും വിശ്വാസി ജനങ്ങൾ വേദനയോടെയാണ് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയത്. കഴിഞ്ഞ റമദാനിലെ വളരെ ശ്രേഷ്ഠമായ ദിനരാത്രികൾ ഞെട്ടലയുടെ ഭീതിയോടെയായിരുന്നു ജനങ്ങൾ ആ ദിനങ്ങൾ കണ്ടിരുന്നത്. എന്തേ വിഷയം, ഒരു നിപ്പ വൈറസ് കൊണ്ടങ്ങ് തുടങ്ങി, ഒരു പനി പിടിച്ചാൽ പുറത്തിറങ്ങാൻ ജനവാസങ്ങളുള്ള സ്ഥലങ്ങൾ മുഴുവനും ഒഴിഞ്ഞു കിടന്നു, ഹോസ്പിറ്റലുകൾ അടക്കം, വിദ്യാലയങ്ങൾ, എത്രത്തോളം ആരാധനാലയങ്ങളിൽ വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലേക്ക്. ഒരാൾക്ക് രോഗം വന്നാൽ ശുശ്രൂഷിക്കേണ്ട ഡോക്ടർക്ക്, പരിചരിക്കേണ്ട ബന്ധപ്പെട്ടവർക്ക്, മരണം സംഭവിച്ചാൽ അതുമായി ചെയ്യേണ്ട കർമ്മങ്ങൾ വരെ ചെയ്യാൻ ഭയക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണം എത്തിയപ്പോൾ അതിൽ നിന്ന് മുക്തമാകാത്ത അവസ്ഥയിലാണ് ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം പാതിരാത്രി കട്ടിപ്പാറയിൽ, കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായിട്ട് എത്ര ജനങ്ങളാണ് അതിന്റെ ഉള്ളിൽപ്പെട്ടത്, എത്ര ആളുകളാ മരണപ്പെട്ടത്, മയ്യത്ത് കണ്ടെടുക്കാൻ എത്ര പ്രയാസപ്പെട്ടു, അതെല്ലാം ഒന്ന് മറന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും. ഈ കഴിഞ്ഞ സമയം കേരളത്തിൽ ഒരു നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ടിലെ വളരെ ശക്തമായ, വളരെ ഗുരുതരമായ നിലക്കുള്ള പ്രളയം സംഭവിച്ച് എത്ര ജനങ്ങളാണ് മരണപ്പെട്ടത്, എത്ര മൃഗങ്ങളാണ് മരണപ്പെട്ടത്, ഒലിച്ചുപോയത്, എത്ര വീടുകളും ഫ്ളാറ്റുകളും എന്തെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്തും ജനങ്ങളുടെ മുഴുവനും നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, സ്വന്തക്കാരെ നഷ്ടപ്പെട്ടു, അഭയാർത്ഥി ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലാഹു റബ്ബുൽ അസത്തിന്റെ ഒരു ചെറിയ പരീക്ഷ, ഒരു ചെറിയ ഒരു സെക്കൻഡ്, അതാ ഖുർആൻ പറഞ്ഞു, ഈ ഭൂമിയൊന്ന് കിടുകിട വർപ്പിക്കപ്പെട്ടാൽ, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഏതെല്ലാം നിലക്കുള്ള ഉന്നമനങ്ങളിലെ കണ്ടുപിടുത്തങ്ങളിൽ ജനങ്ങൾ എത്തിപ്പെട്ടാലും ഖാലിഖായ റബ്ബിന്റെ പരീക്ഷണത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇപ്പൊ എനിക്കൊരു രോഗമില്ല, വലിയ പ്രായമില്ല, പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല, അവ ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ ഉണ്ടാകും എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ടൈം എത്തിക്കഴിഞ്ഞാൽ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കൂല, ഒക്കെ പെടുന്നനെ പെടുന്നനെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സമയം, അതിനെ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഉള്ള സമയം ഈ ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. ഇവിടൊക്കെ ഒന്നിങ്ങനെ പിടിച്ച് കുലുക്കി ഒന്ന് കുലുങ്ങിയാൽ, പെട്ടെന്നെന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒക്കെ അട്ടിമറിയും, ഒക്കെ അതിന്റെ ഉള്ളിൽ പൊട്ടുപോകും. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ എന്തായിരിക്കും?
നാം ഒന്ന് ചിന്തിക്കുക, നാം ഒന്ന് ആലോചിക്കുക. ഖിയാമത്തിനുള്ള ശക്തമായ കൊടുക്കാറ്റടിച്ച് ആകാശം ഒന്നാകെ പൊട്ടി വീണ് ഭൂമി ഒന്നാകെ വല്ലാത്ത അവസ്ഥയിലെത്തുമെന്ന് മഹത്തുക്കൾ നമ്മോട് പറഞ്ഞ കാര്യം, ഖുർആൻ വെളിപ്പെടുത്തിയ വിഷയം, ഹദീസ് വിശദീകരിച്ച കാര്യം, അതൊക്കെ എന്തായിരിക്കും? ഗർഭിണികൾ പോലും മൂന്നും നാലും മാസമായ ഗർഭമുള്ള ഗർഭിണികൾ പോലും പേടിച്ച് പ്രസവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വരാനുണ്ട് എന്ന ഒരു ഓർമ്മ നമ്മുടെ കൽപ്പനയായാൽ, മരണത്തിന്റെ ആ ചിന്ത എപ്പോഴും മനുഷ്യനെ ഇങ്ങനെ പിന്തുടർന്നാൽ, പിന്നെ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആ വറായുള്ള ജീവിതം ഉണ്ടാകും. അപ്പൊ സംസാരിക്കുന്ന സംസാരത്തിന് കൺട്രോൾ ഉണ്ടാകും. അല്ല പൊരുത്തപ്പെട്ടതേ സംസാരിക്കൂ, അല്ല പൊരുത്തപ്പെട്ടതേ കേൾക്കൂ, അല്ല പൊരുത്തപ്പെട്ടതേ നോക്കൂ, അള്ളാഹു പൊരുത്തപ്പെട്ടതേ പിടിക്കൂ, അല്ല പൊരുത്തപ്പെട്ട വേഷവിധാനം സ്വീകരിക്കൂ, അല്ല പൊരുത്തപ്പെട്ടതേ കഴിക്കൂ കുടിക്കൂ. അള്ളാഹു പൊരുത്തപ്പെടാത്തതിൽ ഭയമായിരിക്കും. എന്റെ ആഹ്റത്തിന് കോട്ടം വരുമോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, ഞാനത് നോക്കിയാൽ, ഞാനത് കേട്ടാൽ എന്റെ ആഹ്റത്തിന് കോട്ടം പറ്റുമോ? മോമിനായ മനുഷ്യന്റെ ജീവിതം ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രാവശ്യത്തെ സൗദി ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 30 ലക്ഷത്തോളം ആളുകളാണ് ഈ പ്രാവശ്യം ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. അത് നിർവഹിച്ച ആളുകളൊക്കെ അവരുടെ നാടുകളിലേക്ക്, അഹലുകാരിലേക്ക്, ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പുറപ്പെടാനിരിക്കുകയാണ്. മടങ്ങി വന്ന പലവരും അല്ലാഹു കബൂൽ നൽകട്ടെ. നമുക്കും പല പ്രാവശ്യം മക്ബൂലും അബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മടങ്ങി വരാനുള്ള ആളുകൾക്കൊക്കെ ഒരു വിഷമമില്ലാതെ റാഹത്തോടെ മടങ്ങി വരാൻ റബ്ബേ നീ തൗഫീഖ് നൽകണം. റഹ്മാൻ, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നതെന്ന് അറിയാം. ഹജ്ജ് ചെയ്ത ആളുകൾക്കറിയാലോ ഈ കൊടും കഠിനമായ ചൂടിൽ എത്ര വിഷമിച്ചിട്ടാണ് പ്രായമുള്ള ആളുകളൊക്കെ, രോഗികളൊക്കെ ആംബുലൻസിൽ അറഫയിലേക്ക് കൊണ്ടുവരുന്ന രംഗമൊക്കെ. എന്തിനാണത്? എന്തിനാണത്? സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ. അതിനല്ല നമ്മൾ നിസ്കരിക്കുന്നത്, അതിനല്ല ജമാഅത്തായി നിസ്കരിക്കുന്നത്, അതിനല്ല റവാത്തിബ് സുന്നത്ത്, തഹജ്ജുദ്, ദുഹാ, ദാനധർമ്മം, അങ്ങനെ തുടങ്ങി സകല സർക്കം സൽക്രമങ്ങളും നാം വർദ്ധിപ്പിക്കുന്നത് സ്വർഗം കിട്ടാനാ, നരകത്തിൽ പോവാതിരിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ നാം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗം വേണ്ട, നരകം മതി എന്ന നിൽക്ക് വേണ്ടാത്ത വിഷയങ്ങളിൽ ഇടപെട്ട്, വേണ്ടാത്തത് സംസാരിച്ച്, വേണ്ടാ വൃത്തികളിൽ അകപ്പെട്ട് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് തീരാ നഷ്ടമായി പോകും. പക്ഷെ ബുദ്ധിയുള്ളവർ എപ്പോഴും ചിന്തയുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇമാമു ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഇന്നലില്ലാഹി ഇബാദം ഫുതനാ തുല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. നിശ്ചയം അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകൾ ഉണ്ട്. അവരുടെ വിശേഷണം എന്താണ്? അവർ തൊല്ലപ്പു ദുനിയാ വഖാഫുൽ ഫിത്തന, ദുനിയാവിനെ കൈയൊഴിഞ്ഞ് ഫിത്തന ഭയപ്പെട്ടുപോയി. ജനങ്ങളോട് ഇടപെട്ട് സംസാരിച്ചാൽ അല്ലാഹ് പൊരുത്തപ്പെടാത്തത് സംസാരിക്കേണ്ടി വരുമോ, അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഇടപെടേണ്ടി വരുമോ എന്ന് ഭയന്ന് ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ച മഹാന്മാരെ സംബന്ധിച്ച് മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എപ്പോഴാണ് മരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയായാലും ഒരാൾ മരണപ്പെട്ട് ഖബറിലെത്തിയാൽ അവനോട് ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഹദീസിലുണ്ട്. മഹാന്മാർ നമുക്കതിനെ സംബന്ധിച്ച് വിവരം നൽകിയിട്ടുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് കാണിക്കുക, ഇവരെ കുറിച്ച് നീ എന്ത് പറയുന്നു. തങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അഴിബത്തും ഫിത്തനയും ഫസാദും പ്രശ്നങ്ങളും തോന്നിവാസങ്ങളും വേണ്ട വൃത്തികളിൽ അകപ്പെട്ട് ജീവിച്ച ആളുകൾ അവിടെ പതറും, പുത്തനാശയക്കാരവിടെ പതറും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങൾ, അവർക്ക് വലിയ ആവേശമാണ്, അവർക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തോടെ ആവേശത്തോടെ അവർ വിളിച്ചു പറയും, എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് ഇവരെ, അഹാദാ മുഹമ്മദു റസൂലുള്ളാഹി, ഇത് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അവസരം വർദ്ധിപ്പിക്കണം. റഹ്മാനെ, ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഇവിടെ ഉള്ളതെല്ലാം നഷ്ടപ്പെടും. അല്ലാഹു നമ്മ കബൂലാക്കണം, തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തി പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുറാഹിമായ അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ മജ്ലിസുകളും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നീ കബൂലാക്കി തരണം റഹ്മാനെ. അതുകൊണ്ട് തങ്ങളെ തിരിച്ചറിയാൻ, തങ്ങളുമായി ബന്ധം നിലനിൽക്കാൻ, ഖബറിൽ പ്രകാശം കിട്ടാൻ, ഖബറിലെ പ്രകാശമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. ആ സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നാരിയ സ്വലാത്തിൽ പറഞ്ഞതുപോലെ തൻഹല്ലു ബിഹിൽ ഉഖദ്, എല്ലാരും വന്ന് പറയല്ലോ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, സകല കെട്ടുകളെയും അതായി. വതഖുല്ലാഹ ബിഹിൽ ഹവായിസ്, ആവശ്യങ്ങൾ അത് വീടും, അത് വീട്ടിൽ കിട്ടും, അത് വീടി കിട്ടും, അത് നിറവേറും, അത് പൂർത്തിയാകും. അത്രയും വലിയ പവറുള്ള സ്വലാത്ത് ആവുന്നത്ര നാം വർദ്ധിപ്പിക്കുകയും ഇന്ന ഔല അന്നാസി ബിയൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, എന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് ആരാണ്, അവരും ഞാനും തമ്മിൽ വലിയ ബന്ധമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. ആ സ്വലാത്തിന് വളരെ 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 കിട്ടുന്ന സമയങ്ങളിലെല്ലാം നാം വർദ്ധിപ്പിച്ചുകൊണ്ട് നമസ്കാരം, വാങ്ക്, ഖുതുബ, മൈത്ത് നമസ്കാരം, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും സ്വലാത്ത് മാറ്റിയിട്ട് ഒരു ഇബാദത്തില്ല. സ്വലാത്തിനെ മാറ്റിയിട്ട് ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെച്ചിട്ട് ഒരാൾക്ക് അല്ലാഹുവിൽ ഖബൂൽ സാധ്യമേ അല്ല, റബ്ബിന്റെ സ്വീകാര്യത ലഭ്യമല്ല. ആ തങ്ങളെ കൽബിൽ നിറച്ച് ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഗൾഫ് നാടുകൾ ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ പോലും കേരളത്തിൽ സംഭവിച്ച പ്രളയത്തിൽ നഷ്ടമായവർക്ക് ദുരിതാശ്വാസ ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നാം ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങണം. എല്ലാ ജനങ്ങളും ഒരുപോലെ ഒത്തൊരുമിച്ചിട്ടാണ് അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരു നീണ്ട ഹദീസാണ്, ഞാനത് പറയാൻ സമയമില്ല. അവിടുത്തെ വലിയ വിശേഷണമായി പറഞ്ഞത് എന്താണ്, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമുമായി ഹബീബായ തങ്ങൾ സംവദിച്ചിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ
ഒരു വലിയ ഉത്തരവാദിത്വം തങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം ചിന്തിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് പനി വന്ന് വറച്ചുപോയി. ഓറ ഹിറായിൽ നിന്ന് ഇറങ്ങി സ്പീഡായിട്ട് വന്നു മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, സുമ്മിലൂനി യാ ഖദീജ, എന്നെ പൊതുപ്പെട്ടു മൂടു എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് അവിടുത്തെ വലിയ ബഹുമാനം മഹദി തങ്ങൾക്ക് ആശ്വാസമേകി പറഞ്ഞ വചനം ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വതഹ്മിലുൽ കല്ല, വതഹ്മിലുൽ കല്ല, തങ്ങൾ പാവങ്ങളുടെ അത്താണിയ, കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ ആശ്വാസമാണ് തങ്ങൾ, അതുകൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പാവപ്പെട്ട ആളുകൾ വേദനിക്കുന്നവരുടെ ഹൃദയവേദനയ്ക്ക് മനോവേദനയ്ക്ക് ഒരു സന്തോഷം നൽകുക, ഒരു സമാധാനം നൽകുക, അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. വേദനിക്കുന്ന ജനങ്ങൾക്ക് അത് വാക്കാലും പ്രവർത്തിയാലും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നൽകുന്ന ആ ആശ്വാസം, അത് അള്ളാഹുവിങ്കൽ വലിയ സ്വീകാര്യതയുള്ളതാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ള സർവ ജനങ്ങളോടും സർവ ജീവജാലങ്ങളോടും നിങ്ങൾ റഹ്മത്ത് കാണിക്കുക, എന്നാൽ റബ്ബിന്റെ കാരുണ്യം നിങ്ങളെ പൊതിയും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വിഷയങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുണ്ടായി. നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ മറ്റുള്ള ഒരു ജീവിക്കും പ്രയാസമില്ലാത്ത നിലക്ക് ജീവിക്കാൻ, ആ നിലക്ക് മഹത്തുക്കളുടെ വറയുള്ള സൂക്ഷ്മതയുള്ള ജീവിതം പുലർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ചയാണ്, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. ഈ വരുന്ന ഈ മാസം ഈ വരുന്ന മാസം സെപ്റ്റംബർ 3-ാം തീയതി വരുന്ന തിങ്കളാഴ്ച 3-ാം തീയതി മാഴ് പുനസ്കരിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും വരണം. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന ബായാറെ സ്വലാത്ത് സെപ്റ്റംബർ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് എന്നും ഓർമ്മപ്പെടുത്തി. നിരവധി ആളുകൾ, നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഓൺലൈനിലൂടെ നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നാട് മൊത്തം. എല്ലാരും പൈസക്ക് വിഷമിച്ച് സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ നിയമപരമായ പ്രശ്നങ്ങളും മറ്റ് പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. ഈ ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഹദീസിന്റെ കിതാബുകൾ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ അടയാളങ്ങളും മുത്തുമണി പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നാം അതിനെക്കുറിച്ച് ഒരു ഹദീസ് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ ഓരോ ഭാഗങ്ങൾ ഓരോ വിഷയങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയത്തിനോട് തട്ടിച്ചു നോക്കിയാൽ അത് വളരെ ഹക്കാണ്, അത് വളരെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ വ്യക്തമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മുന്നറിയിപ്പ് നൽകിയില്ലേ, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ നേരിടുമെന്ന് ഖുർആൻ പറഞ്ഞു. അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ സംഭവിച്ചു കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന പ്രളയമുൾപ്പെടെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്നത് നന്നായിരിക്കും. ജനങ്ങളുടെ തിന്മകൾ, തോന്നിവാസങ്ങൾ, വേണ്ടാവൃത്തികൾ, അള്ളാഹുവിന് ഭയമില്ലാത്ത നിലക്ക് മനുഷ്യൻ തോന്നിയതുപോലെ താന്തോന്തിയായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ
റബ്ബ് സുബ്ഹാനഹു വ തആല നീ അങ്ങനെ അങ്ങ് പോകണ്ട എന്ന നിലക്ക് ഒരു ചെറിയ സിഗ്നൽ, ഒരു ചെറിയ ഒരു ഒരു റബ്ബിന്റെ പരീക്ഷണത്തിന്റെ ഒരു ചെറിയ അംശം, കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു ചെറിയ അംശം, അതങ്ങ് ജനങ്ങളിലേക്ക് ഇട്ടപ്പോഴേക്ക് തന്നെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിധം റബ്ബിന്റെ പരീക്ഷണമാർക്കും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അൽ മൗത്തു ഹഖ്ഖുൻ, മരണം അത് ഹഖാണ്. അത് മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാ ആളുകളും ഒരുപോലെ ഒത്തുസമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ മരണം യാഥാർത്ഥ്യമാണ്, അത് ഹക്കാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു അന്ത്യമുണ്ട്, ഈ ലോകത്തിന് അന്ത്യമുണ്ട്. ആ ഓർമ്മയിലായി ഹറാമില്ലെന്ന് വഴിമാറി അഫ്ളൽ ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല ജനങ്ങളോട് ഞാൻ പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ അലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു സയ്യിദന്മാരെയും തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസെറ്റുകളിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ പലിശയുമായി ഇടപെടണ്ട. സിനിമയും സീരിയലും അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ആ നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്തിന്റെ വലിയ ഭാഗം തന്നെയാണ് 25 വർഷമായി തുടങ്ങി വെച്ച ഈ കരേക്കാട് വടക്കുംപുറം ജുമഅത്ത് പള്ളിയുടെ പരിസരത്ത് മഹത്തുക്കൾ ഇവിടെ സ്ഥാപിച്ച ഈ വലിയ സ്വലാത്തിന്റെ സദസ്സ് അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു വളർത്തി വലുതാക്കി തരട്ടെ. ഇവിടെ ജാമിഅ അബു ഹുറൈറ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ പ്രവർത്തനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നും പറഞ്ഞു ജാമിഅ അബി ഹുറൈറ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അള്ളാഹു വളർത്തി വലുതാക്കി തരട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നീ കബൂലാക്കി വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഇവിടെ ഇന്നത്തെ തബറുക്കിന് വേണ്ടി ഭക്ഷണം റെഡിയാക്കിയ ആളുകളുണ്ട്. ഈ മജ്ലിസ് ഇവിടെ ഭംഗിയാക്കി നടത്താൻ വേണ്ടി പല സഹായങ്ങളും നൽകി പ്രത്യേക സദസ്സിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ജനങ്ങളുണ്ട്. അല്ലാഹു ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 استغفر الله العظيم
أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിൽ തന്നെ വന്നപ്പോൾ പെട്ടെന്ന് അന്ന് മുസാഫാത്തിനൊന്നും ഇരിക്കാൻ കഴിയാതെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വിഷമം അന്ന് മാഷ് പറഞ്ഞിരുന്നു. ഞമ്മൾക്കും അതൊരു വിഷമമായി. കാരണം വേറെ സ്ഥലത്തേക്കൊക്കെ പെട്ടെന്ന് എത്താൻ മുമ്പേ പറഞ്ഞതുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ ഒരു തിരക്കില്ലാതെ ഫ്രീ ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ വളരെ സമാധാനത്തോടെ ഈ സദസ്സിൽ ഇപ്രാവശ്യത്തെ മജ്ലിസിൽ നമുക്കിവിടെ സംഗമിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. എന്തൊരു കാര്യം മിസ്ബായി പറഞ്ഞു, ഇത് സംസം വെള്ളമാണ്. ഞങ്ങൾ പാപ്പൻ്റെ സ്വലാത്തിൻ്റെ ഹദറത്തിൽ വെച്ചതാണ്. നല്ലൊരു വിലക്ക് ഒരാൾ പറയണം, അല്ലെങ്കിലും വിളിക്കലൊന്നുമല്ല, നല്ലൊരു പൈസക്ക് ഒരാൾ പറഞ്ഞു ഇൻഷാ അവർക്ക് കൊടുക്കും. അള്ളാഹു തആല ബർക്കത്താക്കട്ടെ, അള്ളാഹു റഹ്മത്താക്കട്ടെ. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. അപ്പൊ ഇൻഷാ പ്രത്യേകിച്ച് മാഷല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹമ്ദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناءً عليك. انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك
മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബന പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നനക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള സകല ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قند قلب حياتاكنا الله إيمان اتترنا الله تقوى اتترنا الله نافع علمنا ورد بكنا الله ورعية نلنرتنا الله أحرام اللهم ينغل لتبرتنا رب أحرام ما يبند قدرتي ينغل نشبك الله رحمن. എന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ സദസ്സിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ചു ബായാറ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്നും വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ആംബുലൻസുകളടക്കം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വളരെ സങ്കടപ്പെട്ടു ഇതുപോലുള്ള മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ചു. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സകലർക്കും കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. ഇപ്പൊ കടലുണ്ടി ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മിംസ് ഹോസ്പിറ്റലിൽ ടൂ വീലർ അപകടത്തിൽ പെട്ടു. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഈ പാടത്തെ വീടിക റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് കൂടെ ഉള്ള കാഫിക്ക് ഫോൺ വന്ന് എന്റെ കയ്യിൽ തന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുവേ ഖബ്ർ സന്തോഷത്തിലാക്കണം അല്ലാ, ആ കുടുംബത്തിന് സബ്ർ നൽകണം റഹ്മാൻ, അപകടങ്ങളിൽ ഒന്ന് കാക്കണം അല്ലാ. അതുപോലെ കൊടിഞ്ഞിയിലുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ജിഫിരി തങ്ങന്മാരെ, ആ സയ്യിദ് മനാഫ് തങ്ങൾ, ഞാൻ കഴിഞ്ഞ ജാർത്തങ്ങ സ്വലാത്തിന് പറഞ്ഞിരുന്നു, വളരെ ചെറിയ പ്രായമാണ്, ഒരു കുട്ടിയുണ്ട്, അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു. അങ്ങനെ ധാരാളം ആളുകൾ ഈ അടുത്തും മറ്റുമായി അപകടത്തിലുമല്ലാതെയും ഞങ്ങളെല്ലാം മരണപ്പെട്ട് ദറജ ഉയർത്തണം റഹ്മാൻ. ഞങ്ങളെയും സകല സ്നേഹികളെയും അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. അക്രമ കൊലപാതകങ്ങളിൽ നിന്ന്, വർഗീയ സംഘർഷങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹാർട്ടാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകലർക്കും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്നു നൽകി. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. സകല സെഹറും ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നാൽ
എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാന് ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തു സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തു തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. لا رب العالمين.